ഹായ് വ്യൂവേഴ്സ്, അഹത്തിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് വിസ്കസ് ഓർഗൻസ ഫാബ്രിക്കിൽ വന്നേക്കുന്ന അൺസ്റ്റിച്ച്ഡ് ആയിട്ടുള്ള സൽവാർ സെറ്റിൻ്റെ കളക്ഷനാണ്. എംബ്രോയിഡറിയും ഡിജിറ്റൽ പ്രിൻറ്റും കൊടുത്തിട്ട് ഭംഗിയാക്കിയിരിക്കുന്ന ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് AMB212 എന്ന കോഡിലാണ്. പാർട്ടി ഓറിയൻറ്റഡ് സെറ്റ് ആയത് കാരണം തന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 3199 ആണ്. ഫസ്റ്റ് സെറ്റ് വന്നേക്കുന്നുണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്നൊരു പിങ്കിൻ്റെ ഷെയ്ഡ് കോമ്പിനേഷനാണ്. അതൊരു ഗ്രേ ടു പിങ്ക് കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത്. ബോഡിയിൽ ഫുള്ളായിട്ട് വെർട്ടിക്കൽ ലൈൻ ഡിസൈൻസ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിലെല്ലാം തന്നെ 3 ഫ്ലവേഴ്സിൻ്റെ ബഞ്ച് ബൂട്ടാസ് കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. ലോവർ പോർഷനിൽ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഹെവി ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പീച്ച് കളറിലെ ഫ്ലോറൽ സാറ്റിൻ സ്റ്റിച്ചസ് കൊടുത്തിട്ടുള്ള പീച്ച് ഫ്ലവേഴ്സും ഐലിറ്റ് എംബ്രോയിഡറി ഡീറ്റെയിലിംഗും കൊടുത്തിട്ടുണ്ട്. ആൻഡ് സറ്റൂൺ ഫാബ്രിക്കിൻ്റെ ബോട്ടമാണ് വീണ്ടും കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ഞാൻ എൻ്റെ ലോവർ പോർഷൻ അതേ ലോവർ ഡിസൈൻസ് തന്നെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഫ്ലവേഴ്സിന് ഇച്ചിരി കൂടെ സൈസ് റെഡ്യൂസ് ചെയ്തുകൊണ്ടാണ് എൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത്. വൺ സൈഡഡ് ദുപ്പട്ടയിൽ, രണ്ട് സൈഡിലും ദുപ്പട്ടയിൽ ഒരേപോലത്തെ സ്കാലപ്പ് ഡീറ്റെയിലിങ്സും ഫ്ലോറൽ ഡിസൈൻസും കൊടുത്താണ് ചെയ്തേക്കുന്നത്. മാത്രമല്ല ദുപ്പട്ടയിൽ ഫുള്ളായിട്ട് ഇതുണ്ടോ, ഡിജിറ്റൽ പ്രിൻറ്റഡ് ഫ്ലോറൽ പാറ്റേൺ ആണ് എൻ്റെ ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത്. വലിയ നമ്മുടെ ഇംഗ്ലീഷ് ഫ്ലവേഴ്സിനകത്തൊക്കെ കാണുന്ന പോലത്തെ ഹെവി ആയിട്ടുള്ള ഫ്ലവർ ഡിസൈൻ. ഇതിൻ്റെ 1, 2, 3 അല്ലേ, 4 ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട് കേട്ടോ. ആക്ച്വലി 2 കളേഴ്സ് ആക്ച്വലി സിമിലർ ആണെന്ന് തോന്നും, ഞാൻ അതിനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ച് കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു ചെറുപയറിൻ്റെ കളറാണ് വന്നേക്കുന്നത്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ഒരു ബ്ലൂ ഷെയ്ഡ്, പിന്നെ വന്നേക്കുന്നത് ഇച്ചിരി കൂടെ ഒരു പ്ലസൻ്റ് ആയിട്ട് നിൽക്കുന്ന ഗ്രീൻ ടോൺ. ഇതാണ് ടോപ്പ് ആൻഡ് ഇതിൻ്റെ കൂടെ ഞാൻ ആ ലൈനിങ് കൂടെ ഒരുമിച്ച് വെച്ച് കാണിക്കാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ആ കളർ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല. ഇതാണ് എൻ്റെ ടോപ്പിൻ്റെ ലുക്ക്. ഫുള്ളായിട്ട് ആ ഗ്രീനും അതിൻ്റെ ആ ഒരു ഗ്രേ സ്റ്റോണും കൂടെ വരുന്ന പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ ലോവറിൽ എംബ്രോയിഡറി വന്നിട്ടില്ല കേട്ടോ മേഘ. ഇതിനകത്ത് ആ പീസസിനകത്ത് ഒന്ന് ചെക്ക് ചെയ്തോണം കേട്ടോ. ഈ ഒരു പീസിൽ മാത്രമാണ് തോന്നുന്നത് അല്ലേ ലോവറിൽ എംബ്രോയിഡറി ഉള്ളത്. ആൻഡ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ദുപ്പട്ട എന്ന് പറയുന്നത് ഇതേപോലെ ഇച്ചിരി വേരിയേഷനുണ്ട്. ദുപ്പട്ടയിലും ഓരോന്നിനകത്തും ഡിഫറൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം ദുപ്പട്ടയുടെ ലോവർ പോർഷനിൽ എംബ്രോയിഡറി വന്നിട്ടില്ല, അല്ല ടോപ്പിൻ്റെ ലോവർ പോർഷനിൽ വന്നിട്ടില്ല, പക്ഷേ ദുപ്പട്ടയുടെ രണ്ട് സൈഡിലും എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ ടോപ്പ് ആൻഡ് ദുപ്പട്ട വിത്ത് സറ്റൂൺ ഫാബ്രിക്കിൻ്റെ ബോട്ടം. നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും അതേപോലെ തന്നെ ഗ്രീൻ ബ്ലൂയിഷ് ടോണാണ് ഉണ്ടോ. ഇപ്പോൾ ഈ നമ്മൾ കണ്ട ഗ്രീനിൻ്റെ തന്നെ ബ്ലൂ ടോണാണ് നെക്സ്റ്റ് വൺ വന്നേക്കുന്നത്. അതേപോലെ തന്നെ വന്നേക്കുന്ന ദുപ്പട്ടയാണ് അതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ഉണ്ടോ. അപ്പോൾ ഈ രണ്ട് കളേഴ്സും ഈ ഒരു ഗ്രീനും ഈ ഒരു ഗ്രേയും ഉണ്ടോ, ഗ്രീനും ഗ്രേയും, ഞാൻ അതിൻ്റെ ദുപ്പട്ട മാത്രമായിട്ട് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഗ്രീനും ഗ്രേയും ഒരേ പാറ്റേണിലാണ് വന്നേക്കുന്നത്. ഇത് രണ്ടും ഒരേപോലത്തെ ദുപ്പട്ടയാണ്, ഇത് രണ്ടും ഒരേപോലത്തെ ദുപ്പട്ടയാണ്. ഇതും അടുത്ത കളർ നമ്മുടെ ആദ്യം കണ്ട ചെറുപയർ വെച്ച കളറുണ്ടല്ലോ, ആ കളറും ഈ കളറും ഒരേപോലത്തെയാണ്. അതിൻ്റെ ദുപ്പട്ട വന്നേക്കാം ഉണ്ടോ. 3 ഡിഫറെൻറ്റ് ഡിസൈൻസാണ്. ഇപ്പം രണ്ട് ഡിസൈൻസിനകത്താണ് വന്നേക്കുന്നത്. ഇത് 3 ഒരേ ഡിസൈൻ പാറ്റേണിലും ഇതിനകത്ത് ഇച്ചിരി ഡിഫറൻറ്റുമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ 3rd കളർ വന്നേക്കുന്നത്. നമ്മളിപ്പോൾ കണ്ട 3 എണ്ണം, ഞാൻ മാനിക്യൂനിലുള്ളതല്ലാതെ ബാക്കി 3 എണ്ണം ഒരേപോലത്തെ ഡിസൈൻ പാറ്റേണാട്ടോ വന്നേക്കുന്നത്. ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ പാറ്റേൺ വന്നേക്കുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. അതായത് നമ്മളിപ്പോൾ കണ്ട ബാക്കി 3 കളേഴ്സിലും ലോവർ പോർഷനിൽ വർക്ക് ഇല്ല, മാനിക്യൂണിൽ ഡ്രേപ്പ് ചെയ്തിരിക്കുന്ന പീസിൽ മാത്രമാണ് ലോവർ പോർഷനിൽ വർക്ക് ചെയ്തേക്കുന്നത്. AMB എന്നുള്ള കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. 212 അല്ലേ, AMB212 എന്ന കോഡിൽ 3199 പ്രൈസ് റേഞ്ചിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ചെക്കൗട്ട് ചെയ്യുക, നമ്മുടെ ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും, ഇല്ലെങ്കിൽ നമ്മുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സിൽ വിസിറ്റ് ചെയ്താലും സിമിലർ കളക്ഷൻസ് കാണാൻ സാധിക്കും. വീണ്ടും കാണാം അടുത്തൊരു കളക്ഷനുമായിട്ട്. താങ്ക് യു. നല്ല പ്ലസൻറ്റ് ഷെയ്ഡ്, അതും ടെസർ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഫാബ്രിക്കിൽ ഡിജിറ്റൽ പ്രിൻ്റ് കൊടുത്തിട്ടാണ് ആ ഫാബ്രിക്കിൻ്റെ ഡീറ്റെയിലിംഗ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. വീവിംഗ് പാറ്റേൺ വന്നേക്കുന്നത് ഡോബി വീവിംഗ് പാറ്റേണിലാണ്. ഇതുണ്ടോ, ഈ ഫാബ്രിക്ക് ഡിജിറ്റൽ പ്രിൻ്റഡ് ആണ്, പക്ഷേ ആ ഫാബ്രിക്കിൻ്റെ ഇടയ്ക്ക് ഉണ്ട് ഇങ്ങനെ തിക്കായിട്ടുള്ള വീവിംഗ് പാറ്റേൺ, അതിനെയാണ് ഡോബി വീവിംഗ് പാറ്റേൺ എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ഡിജിറ്റൽ പ്രിൻ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ഫാബ്രിക്കിനകത്ത് നെക്ക് ലൈൻ ഡീപ്പായിട്ട് കൊടുത്തുകൊണ്ട് പടി ഡീറ്റെയിലിംഗും കൊടുത്തുകൊണ്ടുള്ളൊരു ഹാൻഡ് ഹൈലൈറ്റ് ആണ് ഇതിനകത്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് ഹൈലൈറ്റിനും ഫൈൻ ഫിനിഷിംഗ് വർക്കാണ്. ക്ലോസറിൽ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗിൾ ത്രെഡ് വെച്ചിട്ടാണ് ആ ഫ്ലവറിൻ്റെ ഫിനിഷിംഗ് കൊടുത്തിരിക്കുന്നത്. ഭയങ്കര തിന്നായിട്ടുള്ള ഫിനിഷിംഗ് വർക്കാണ് യോക്കിൽ കൊടുത്തിരിക്കുന്നത്. ഇതാണ് എൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വന്നേക്കുന്നത്. ഇതിൻ്റെ 4 ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സ് ആണ് നമ്മളിന്ന് കാണുന്നത്. ഫസ്റ്റ് കളർ വന്നേക്കുന്നത് നമ്മുടെ ദേശി ടെസറിനകത്ത് ഒരു ഇച്ചിരിയും കൂടെ ഒരു ഗ്രീൻ ടോണും കൂടെ കയറി വന്നിട്ടുള്ളൊരു ടോണാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. അതിലും അതേപോലെ തന്നെയാണ് എൻ്റെ എംബ്രോയിഡറി, ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള യോക്കാണ് കേട്ടോ. ഇതാണ് എൻ്റെ നെക്സ്റ്റ് കളർ പാലറ്റ്. അതുപോലെ തന്നെ ഹൈറ്റിൻ്റെ ഇലൂഷൻ കൂടുതലായിട്ട് കിട്ടാനും നല്ലൊരു ഓപ്ഷനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെർട്ടിക്കൽ ലൈൻസ് ആണ് ഇതിനകത്ത് വന്നേക്കുന്നത്. അതുപോലെ തന്നെ സൈസ് റെഡ്യൂസ് ചെയ്ത് കാണിക്കാനും ഹിപ് സൈസൊക്കെ ഉള്ളവർക്ക് റെഡ്യൂസ് ചെയ്ത് കാണിക്കാനും നല്ലൊരു ഓപ്ഷനാണ്. അതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നതും ഡിജിറ്റൽ പ്രിൻറ്റിനകത്ത് തന്നെ മൾട്ടി
മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഒരു ടെറൈൻ ഇഫക്റ്റ് കൊടുക്കുന്ന രീതിയിൽ വന്നേക്കുന്ന പ്രിൻറ്റ് ഡിസൈനാണ്. ആൻഡ് ഇതിൻ്റെ ബോർഡേഴ്സ് ടിഷ്യൂ ബോർഡേഴ്സ് ഓൾറെഡി ഫാബ്രിക്കിലുണ്ട്. അതിൻ്റെ പുറത്ത് നമ്മൾ ഡിജിറ്റൽ പ്രിൻറ്റ് കൊടുത്താണ് അതിനെ ഫിനിഷ് ചെയ്തേക്കുന്നത്. ഇതാണ് അതിൻ്റെ ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നത്. ഇതാണ് എൻ്റെ ഫസ്റ്റ് സെറ്റും സെക്കൻഡ് സെറ്റും വന്നേക്കുന്നത്. നല്ല കോമ്പിനേഷൻ ആട്ടോ. നമുക്ക് പെയർ ചെയ്തൊക്കെ വെയർ ചെയ്യാനായിട്ടും ഫ്രണ്ട്സിന് ഒരേപോലെ വെയർ ചെയ്യാനായിട്ട് സെയിം ടോൺ വേണ്ട, എൻ്റെ കളറിന് മാച്ച് ചെയ്യുന്ന കളേഴ്സ്, കോൺഫിഡൻസ് കിട്ടുന്ന കളേഴ്സ് നോക്കി നമുക്ക് പെയർ ചെയ്യാനൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. ഇതാണ് എൻ്റെ നെക്സ്റ്റ് കളർ. നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് മോവ് പിങ്ക് കളറാണ്. മോവ് പിങ്ക് കളറിലും സെയിം ഡിജിറ്റൽ പ്രിൻറ്റഡ് പാറ്റേൺ തന്നെയാണ്. നെക്ക് ലൈനിൽ പടി ഡിസൈൻ വിത്ത് ഡീറ്റെയിൽഡ് എംബ്രോയിഡറി ഡീറ്റെയിൽസ് ആണ് വന്നിരിക്കുന്നത്. ഇത് കാരിഗേഴ്സ് ഒത്തിരി ടൈം എടുത്ത് ചെയ്യുന്ന വർക്ക് ആണ് കേട്ടോ. അതിൻ്റെ ആ ഫിനിഷിംഗ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ആ ഓരോ സിംഗിൾ ത്രെഡ്സും നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വള്ളി വള്ളി വരവര പോലെ നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് ആ എംബ്രോയിഡറി ചെയ്തേക്കുന്നത് എല്ലാം ലോങ് ഹാർട്ടി സ്റ്റിച്ചസ് ആണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ തിന്നായിട്ടാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. ഇതാണ് എൻ്റെ ലെങ്ത് വൈസ് ലുക്ക് ആൻഡ് ദുപ്പട്ട. എൻ്റെ ദുപ്പട്ട സെമി ടെസർ ഫാബ്രിക്കിനകത്ത് ഫിനിഷ്ഡ് ലുക്കിൽ വന്നേക്കുന്ന നല്ല ഭംഗിയുള്ളൊരു സെറ്റ്. ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. AMB 177 എന്ന കോഡിൽ 2899 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. മോ പിങ്ക് കളർ. ആൻഡ് ലാസ്റ്റ് കളർ വന്നേക്കുന്നത് ടീൽ കളറാണ്. ടീൽ കളറിലും സെയിം ഫാബ്രിക്, സെയിം ഡിസൈൻ പാറ്റേൺ എല്ലാം തന്നെയാണ്. ആൻഡ് പ്ലസൻറ്റ് ലുക്കാണ്. വീറ്റിഷ് കോംപ്ലക്ഷൻ ഉള്ളവർക്ക് ഈ ടീൽ ഷെയ്ഡ് നല്ല ഭംഗിയായിട്ട് ചേരുന്ന ഒരു കളർ പാലറ്റാണ് കേട്ടോ. നമുക്ക് ഒരു അവർ ഇച്ചിരി ഒരു അവരുടെ ലിപ്സിന് മാച്ച് ചെയ്ത ഒരു ലിപ്സ്റ്റിക്കോട് കൂടിയിട്ട് ടീൽ കളേഴ്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ലുക്കിലായിരിക്കും ഈ കളേഴ്സ് വരുന്നത്. ആൻഡ് അതിൻ്റെ ദുപ്പട്ട, ദുപ്പട്ടയും ഇതേപോലെ തന്നെ ഫിനിഷ്ഡ് പാറ്റേണിലാണ് വന്നേക്കുന്നത്. സെയിം ആ ഒരു ടെറൈൻ ഇഫക്റ്റിലുള്ള അല്ലെങ്കിൽ ഒരു ഗ്രഡേഷൻ ഇഫക്റ്റിൽ വന്നേക്കുന്ന ലുക്കിലാണ് എൻ്റെ ദുപ്പട്ട ഫിനിഷ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ബോട്ടം, ടോപ്പ് ബോട്ടം ദുപ്പട്ട. അപ്പം യുണീക്ക് ലുക്സ് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് AMB 178 എന്ന കോഡിൽ അവൈലബിൾ ആക്കി 177 എന്ന കോഡിൽ അവൈലബിൾ ആക്കിയിരിക്കുന്ന 2899 പ്രൈസ് റേഞ്ചിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ കളക്ഷൻ ചെക്ക് ഔട്ട് www.aham.store. കോട്ടൺസ് നമുക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. ഏതൊരു ഫാബ്രിക്കിനെയും ഡിഫറെൻ്റ് ആക്കുന്ന അതിനകത്ത് വന്നിരിക്കുന്ന പ്രിൻറ്റ് പാറ്റേൺസും അതിനകത്ത് യൂസ് ചെയ്യുന്ന കളർ ഡിസൈൻസും ആണ്. ഇന്ന് കഷിഷ് കളർ, അതായത് നമ്മുടെ ബ്രൗൺ കളറിൽ വന്നേക്കുന്ന മൽക്കോട്ടൺ ഫാബ്രിക്കോട് കൂടി പെയർ ചെയ്തേക്കുന്ന ദുപ്പട്ടയും വന്നിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ കളക്ഷനാണ്. ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് ക്ലോസറിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബ്ലോക്ക് പ്രിൻറ്റിങ്ങിൻ്റെ ആ അൺഈവൻനെസ് നമുക്ക് ഇതിനകത്ത് കറക്റ്റായിട്ട് കാണാനും പറ്റും. ആദ്യം വൈറ്റ് കളറിലെ ഔട്ട്ലൈൻ കൊടുത്തു, അതിൻ്റെ ഉള്ളിലെ റെഡ് കളറിലെ ബ്ലോക്ക് കൊടുത്തു, അതിൻ്റെ പിന്നീട് അതിനകത്ത് ബ്ലാക്ക് കളറിലെ ബ്ലോക്ക് കൊടുത്തിട്ടാണ് ഇതിനെ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. 4 ലെയർ ഓഫ് പ്രിൻറ്റിങ് ടെക്നിക്സ് ആയിട്ട്, സെയിം പ്രിൻറ് പാറ്റേൺ തന്നെ 4 ലെയർ ആയിട്ടാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ സിക്സാക് പാറ്റേണിൽ ഇതേ ഡിസൈൻ, അജ്രഖിൻ്റെയൊക്കെ ഒരു ഡിസൈൻ പാറ്റേൺ ലോവറിൽ വന്നേക്കുന്നതാണ് എൻ്റെ മൽക്കോട്ടൻ്റെ ദുപ്പട്ട. ഈ സിക്സാക് പാറ്റേണിൽ തന്നെ വന്നേക്കുന്ന നല്ല പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കാണ് എൻ്റെ ബോട്ടമായിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഈ ഒരു സെറ്റ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആക്കിയിരിക്കുന്നത് RAC 112 112 എന്ന കോഡിലാണ്. ആൻഡ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 1499 ആണ്. 1499 ഇതാണ് എൻ്റെ ഫസ്റ്റ് സെറ്റ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടെ ഉള്ളതെന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് ആ ബോർഡർ ഡീറ്റെയിലിംഗും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു എഡ്ജിൽ വൺ സൈഡഡ് ആയിട്ടുള്ള ബോർഡർ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ബോർഡർ ഡീറ്റെയിലിംഗ് നമുക്ക് ഒന്നില്ലെങ്കിൽ നമുക്ക് സ്ലീവിൻ്റെ അറ്റത്ത് അല്ലെങ്കിൽ നെക്ക് ലൈനിൽ പാറ്റേൺ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഇതിനെ അടുത്തടുത്തായിട്ട് നമുക്ക് യോക്ക് ലെങ്ത്ത് 10 ഇഞ്ച് ആണെങ്കിൽ അതിനെ അടുപ്പിച്ച് പ്ലേസ് ചെയ്തിട്ട് യോക്ക് പാറ്റേൺ ആയിട്ട് കൊടുക്കാം. ഇതാണ് അതിൻ്റെ ബോട്ടത്തിൻ്റെ ഫാബ്രിക്. ആക്ച്വലി ടോപ്പിൻ്റെ ഫാബ്രിക് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബോട്ടത്തിൻ്റെ ഫാബ്രിക് കാണാൻ പറ്റുന്നില്ലായിരുന്നു. അത് ഉടുപ്പിച്ചേക്കുന്നതും തിരിച്ചാണ് കേട്ടോ. വെർട്ടിക്കലായിട്ട് താഴത്തോട്ടാണ് അതിൻ്റെ ഡിസൈൻസ് വരേണ്ടത്. ഇതാണ് അതിൻ്റെ ടോപ്പിൻ്റെ ലുക്ക് വന്നേക്കുന്നത്. ഫസ്റ്റ് കളർ, അതൊരു ബ്രൗൺ ബേസിനകത്ത്. അതിൻ്റെ സെയിം ഡിസൈൻ പാറ്റേൺ നമുക്ക് ഇൻഡിഗോയിലും അവൈലബിൾ ആണ്. ഇൻഡിഗോയിലും അതേപോലെ തന്നെ ആ ഒരു മൾട്ടിപ്പിൾ ലെയർ ഓഫ് ബ്ലോക്ക് പ്രിൻറ്റ് ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത്. ഔട്ട്ലൈൻ ചെയ്തിരിക്കുന്ന വൈറ്റ് കളറിലും ഇൻസേർഷൻ വന്നിരിക്കുന്നത് റെഡും ബ്ലാക്കും കോമ്പിനേഷനാണ്. സെയിം പാറ്റേണിൽ തന്നെ സിക്സാഗും അജ്രഖിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള പല്ലു ഡീറ്റെയിലിംഗും ആണ് വന്നിട്ടുള്ളത്. ആൻഡ് സിക്സാഗ് പാറ്റേണിൽ തന്നെ വന്നിരിക്കുന്ന ബോട്ടമാണ് എൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. അപ്പം ഈ രണ്ട് സെറ്റും ഉണ്ടല്ലോ, വളരെ ബ്യൂട്ടിഫുള്ളായിട്ടും വളരെ കംഫോർട്ടബിളായിട്ടും നമുക്ക് വെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രണ്ട് കളക്ഷൻസ് നമുക്ക് ക്ലോസറിലൊന്ന് കാണുമ്പം ഏത് വേണമെന്നുള്ളത് ഡിസൈഡ് ചെയ്യാനും എളുപ്പമുണ്ട്. അപ്പം ഈ രണ്ട് കളക്ഷൻസും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആക്കിയിരിക്കുന്നത് 1499 പ്രൈസ് റേഞ്ചിലാണ്. കോഡ് വന്നേക്കുന്നത് RAC 112 എന്നാണ്. അപ്പം ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ്. ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റഡ് ആയത് കാരണം തന്നെ ലിമിറ്റഡ് സ്റ്റോക്കാണ്. ക്ലൈമാറ്റിക് കണ്ടീഷൻ അനുസരിച്ച് ഇപ്പം ഇൻ കേസ് പ്രീ ഓർഡറിൽ നമുക്ക് വേണമെന്ന് വെക്കുകയാണെങ്കിൽ പോലും അവിടുത്തെ, അതായത് ജയ്പൂർ രാജസ്ഥാൻ സൈഡിലെ ക്ലൈമാറ്റിക് കണ്ടീഷൻ അനുസരിച്ചായിരിക്കും നമുക്കിതിൻ്റെ പ്രൊഡക്ഷൻ്റെ ടൈം ഫ്രെയിമും ഡിപ്പെൻഡ് ആവുന്നത്. അപ്പോൾ വീണ്ടും അടുത്തൊരു കളക്ഷനുമായിട്ട് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.